ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ചൂട് സമയം, കൊറോണ എല്ലാം കൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് ജ്യൂസസ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പപ്പായ ജ്യൂസാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പപ്പായയാണ്, നല്ല പഴുത്ത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പായ നമുക്ക് എങ്ങനെ ജ്യൂസാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ കൈയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ കൂരും എല്ലാം കളഞ്ഞ് പീസസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈനാപ്പിള് പപ്പായ നമ്മൾ പീസസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് പൈനാപ്പിൾ ജ്യൂസാണ്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. പൈനാപ്പിളും ഇഞ്ചിയും കൂടി ചേർത്ത് അരിച്ചെടുത്തതാണത്. ഓക്കെ, ഇതൊരു 1.5 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ നാരങ്ങാ നീര്. ഓക്കെ, ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പീസസ് പപ്പായയുടെ പീസസ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടു അതിലേക്ക് നമ്മളുടെ നേരത്തെ പറഞ്ഞ 1.5 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളുടെ നാരങ്ങാ നീര്. നല്ലൊരു കുരു ഉണ്ടല്ലോ, നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനമായ പഞ്ചസാര. ഇതിലധികം പഞ്ചസാര ചേർക്കേണ്ട, കാരണം പൈനാപ്പിൾ നല്ല മധുരമുണ്ട്, പിന്നെ നമ്മുടെ പപ്പായയും നല്ല മധുരമുള്ളതാണ്. എങ്കിലും ആവശ്യത്തിന് മാത്രം ഒരു 4 സ്പൂൺ മാത്രമേ, ചെറിയ സ്പൂണാണ്, 4 സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ആ ടേസ്റ്റ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നുള്ള ഉപ്പ് ആവശ്യമാണ്, 1/2 സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട്, ഇനി ഇതിലൊന്നും അരിക്കാനില്ല, നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതിനെ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പപ്പായ നമ്മൾ നല്ലോണം അരച്ച്, അല്ലെ, ഒട്ടും തരയില്ല, നല്ല പേസ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അത് എല്ലാവരും ട്രൈ ചെയ്യുക. ഏറ്റവും ഹെൽത്തിയാണ് പപ്പായ, നമുക്കറിയാം നല്ല ഹെൽത്തിയാണ് പപ്പായ, കപ്പളങ്ങ, കൊപ്പയ്ക്ക എന്നൊക്കെ പല രീതിയിൽ പറയും. അപ്പോൾ അത് ആരും നശിപ്പിച്ച് കളയരുത്. ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ദാറ്റ്സ് ഇറ്റ്.